ഇവിടെ വന്നിട്ടുള്ള ഒരൊറ്റ എസ്ഐ പോലും നമ്മളോട് ഇങ്ങനെ പെരുമാറിയിട്ടില്ല. കൊണ്ടോളാ. ഏയ്, അവനെ അടിച്ചു നോക്ക് കാലിൽ താത്തിയാലോ? അത് വേണോ? ഭയം അയ്യത്തായി പോവില്ലേ? പിന്നെ കേസും കുലുമാലും ഒക്കെ ആയിട്ട് നമ്മളെ തൂക്കിക്കൊന്നാലാ? എന്നാ അവന്റെ കൈകൾ തല്ലി ഓടിക്കാം. അതെ. അയ്യോ, അതൊന്നും വേണ്ടട. വെറുതെ ഇല്ലാത്ത പുലുവാലൊന്നും പോകണ്ട. ഏയ്, അങ്ങനെ പറഞ്ഞാ പറ്റില്ല. അവനെ വെറുതെ വിട്ടുകൂടും. എന്റെ ഈ തടി കണ്ടാലേ അയാൾക്ക് ഇടിക്കാൻ സുഖം കൂടും. അള്ളാണ ഞാനില്ല. നിക്കട അവിടെ. എന്തിനാ പേടിക്കുന്നത്? ഞാന് ഇതുവഴി ജി പി പോവായിരുന്നു. ഗ്രാമപ്രദേശമല്ലേ, വല്ല അവിഹിതവും അടിപിടിയൊക്കെ ഉണ്ടാകാവുന്ന സ്ഥലമാണല്ലോ. അങ്ങനെ വല്ലതും നടക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചിങ്ങനെ വരികയായിരുന്നു. അപ്പോഴാ ഒരു കുശുകുശുക്കും വർത്തമാനവും കേട്ടു. നോക്കിയപ്പോ നിങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ സബ്ജക്റ്റാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നെ കൊല്ലണം. ഒന്ന് നേരെ ജോബെ ഞെരടാൻ പോലും ഇല്ലടാ മോനെ. വന്ന ഉടനെ ഞാൻ ആദ്യം അന്വേഷിച്ചത് ഈ ഗ്രാമം ഭരിക്കുന്ന പണിക്കർ മുതലാളിയെ പറ്റിയും പിന്നെ ഇവിടെ ന്യായം നടത്തുന്ന നിങ്ങൾ നാല് ജഡ്ജിമാരെ കുറിച്ചുമാണ്. ഒരിക്കൽ ഞാൻ ക്ഷമിച്ചു. ഇപ്പോഴിതാ വീണ്ടും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. പരസ്പരം മത്സരം ഒഴിവാക്കിയാൽ എല്ലാവർക്കും നല്ലത്. നാട്ടിൽ നീതിയും ന്യായവും നടന്നു കാണാൻ ആഗ്രഹിക്കുന്നത് നല്ല കാര്യമാണ്. അതാണ് ഉദ്ദേശമെങ്കിൽ ഞാനും നിങ്ങളോട് സഹകരിക്കും. അല്ലാതെ ഒറ്റ രാത്രി കൊണ്ടൊരു വിപ്ലവം തന്നെ സൃഷ്ടിക്കാമെന്ന് വിചാരിച്ചാൽ അതിവിടെ നടക്കില്ല. ആ ശരി ശരി, സംസാരം നിർത്തണ്ട, കാര്യമാണ്. ഇവനാണ് സാർ ചാരായം കുടിച്ചിട്ട് തിയേറ്റർ ബഹളം വെച്ചിട്ട് ഒളിച്ചു നടന്നിരുന്നത്. ചാരായം കുടിച്ചാലേ വയറ്റി കിടക്കണം. അല്ലാതെ സിനിമ കാണാൻ വരുന്ന പെൺപിള്ളേരുടെ കാലയെ ചൊറിഞ്ഞോ മുതുകത്ത് തോണ്ടിയോ അല്ല വീരം കാണിക്കേണ്ടത്. ആ നീ അവിടെ മുട്ടേ നിന്നോ, മാറ്റിന് കഴിഞ്ഞിട്ട് പോയാം. സാറിനോട് മുതലാളി ബംഗ്ലാവിലേക്ക് വരാൻ പറഞ്ഞു. എഴുന്നേക്കടോ. എന്താടാ സാറ് പറഞ്ഞു കേട്ടില്ലേ? നീ എന്താടാ കുർബാനയാണ്? അവനോടല്ല തന്നോടാ. സാറിന് എന്നെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. താനാരാ, ഹോം മിനിസ്റ്ററോ? അല്ല സാർ, ഞാൻ കുര്യാപ്പള്ളി കുര്യാക്കോസ്. സാറൊരു തമാശക്കാരനാണല്ലോ. കുര്യാപ്പള്ളി ആയാലും നായരമ്പലമായാലും ഇങ്ങനെ ബന്ധുവിട്ട് ചെല്ലുന്ന പോലെ ഓടിക്കേറി വന്നിരിക്കാൻ വേണ്ടിയല്ല ഈ കസേര ഇട്ടിരിക്കുന്നത്. കുട്ടപ്പൻ സാറുള്ളപ്പോ കുട്ടപ്പൻ സാറ് പോയ വിവരം അറിഞ്ഞില്ല അല്ലേ? താൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? സാറിന് ബംഗ്ലാവിലേക്ക് മുതലാളി. ഏത് മുതലാളി? ഇവിടെ ഒറ്റ മുതലാളിയേ ഉള്ളൂ, പണിക്കിന് മുതലാളി. ആ എന്നെ കാണണമെന്ന് തന്റെ മുതലാളിക്ക് എത്ര വലിയ നിർബന്ധമാണെങ്കിൽ ഞാൻ ഒരു അഞ്ചു മണിയുടെ ഇവിടെ തന്നെ കാണും. അയ്യോ സാറേ, ഇവിടുത്തെ കീഴ്വഴക്കം. പുതിയതായി വരുന്ന എസ് ഐമാർ മുതലാളിയെ ചെന്ന് കണ്ട് അനുവാദം വാങ്ങിച്ചിട്ടാണ് സ്റ്റേഷനിൽ ചാർജ് എടുക്കുക അല്ലേ? ആ കീഴ്വഴക്കം ഒന്ന് മാറ്റണ്ടേ? അല്ലെങ്കിൽ മോശമല്ലേ എന്റെ കുര്യാപ്പള്ളി? അപ്പോ ഞാൻ അവിടെ ചെന്ന് അവനെ കാണണമല്ലയോ? അങ്ങനെയാന്നേ പറഞ്ഞയച്ചത്. അവൻ പാലാക്കാരൻ നായരാണെങ്കി ഞാൻ പണിക്കരാ. ഒറ്റ തടിയല്ലയോ, അതിന്റെ അഹങ്കാരമാ. അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് കിട്ടുന്ന ഈ നക്കാപ്പീച്ചോണ്ട് ഇവിടെ രസൈക്ക് ജീവിക്കാൻ പറ്റുവോടോ? പറ്റില്ല മുതലാളി. ആ അപ്പോ അവനൊരു എല്ല് കൂടുതലുണ്ട്. ആ എല്ല് നമ്മൾ എടുത്തു കളയണോ അല്ലയോ കുര്യാപ്പള്ളി? എടുത്തു കളയണം മുതലാളി, ഇല്ലെങ്കിൽ അവൻ നമ്മളത് എടുത്തു കളയും. കൊയിലാണ്ടിയിലേക്കോ സ്ഥലം മാറ്റാൻ പറ്റും. അല്ലാതെ എസ് ഐ ആയി എന്നെ ഹെഡ് കോൺസ്റ്റബിൾ ഒന്നും ആക്കുകയല്ലോ. ഇൻസ്പെക്ടർ സാറ് എന്നെ ശരിക്കും മനസ്സിലാക്കാതെ സംസാരിക്കുന്നതെന്ന് തോന്നുന്നു. വിവരങ്ങളൊക്കെ ഇവിടുത്തെ പോലീസുകാർ പറഞ്ഞു കാണത്തില്ല അല്ലേ? ഇല്ലല്ലോ, അവരെ കൊണ്ട് ഞാൻ പറയിച്ചില്ല.
ഈ നാട്ടിൽ പോസ്റ്റ് ഓഫീസും പോലീസ് സ്റ്റേഷനും ഒക്കെ സ്ഥാപിക്കാൻ സ്ഥലം കൊടുത്തിരിക്കുന്നത് നാട്ടുകാരുടെ കണ്ണിലുണ്ണിയായ പണിക്കര മുതലാളിയാണെന്ന് അറിയാം. ജനങ്ങളുടെ പ്രീതി സമ്പാദിക്കുന്നതിന് വേണ്ടി ഒരു പുതിയ ആശുപത്രി കൂടെ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞു. നല്ലത്. പോസ്റ്റ് ഓഫീസോ ആശുപത്രിയോ നാട്ടുകാരെ സേവിക്കലോ എന്ത് വേണേ അയക്കോ, പക്ഷേ ഈ പോലീസ് സ്റ്റേഷനിൽ മാത്രം കയറി ഭരിക്കാൻ വരരുത്. നിൽക്കൂ. ഇവിടുത്തെ നാട്ടുകാരുടെ ആവശ്യമായിരുന്നു അക്കരെ തുരുത്തുമായി ബന്ധിക്കുന്ന ഒരു പാലം. മുതലാളിയുടെ നേതൃത്വത്തിൽ പാലം പണി തുടങ്ങി. മനുഷ്യക്കുറി നടത്തിയാലേ പാലം പണി പൂർത്തിയാവൂന്ന് ജ്യോത്സ്യരെ കൊണ്ട് കവിടി നിരത്തി പറയിപ്പിച്ചു. പാലത്തിൻ്റെ ആവശ്യത്തിന് മുന്നിൽ ജനം മനുഷ്യക്കുരുത് മറന്നു. പക്ഷേ അന്നവിടെ ചവിട്ടി താഴ്ത്തിയത് നിങ്ങളുടെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന സാവിത്രിയായിരുന്നു, അവളുടെ വയത്തിൽ വളർന്നിരുന്ന നിങ്ങളുടെ അവിഹിത ഗർഭത്തെയായിരുന്നു. ഈ വിവരം എനിക്കും ഈ നാട്ടിലെ ചില ചെറുപ്പക്കാർക്കും അറിയാം. ഈ ഗ്രാമത്തിൽ ഒരേ ഒരു ക്രിമിനലേ ഉള്ളൂ. ദാറ്റ് ഈസ് യു. എന്നോട് കളിക്കുന്നത് സൂക്ഷിച്ചു. ഡോക്ടർ ഇരുട്ടടി എന്ന് കേട്ടിട്ടുണ്ടോ? ഇന്നലെ അങ്ങനെ ഒരു അടി കിട്ടി. ഏതോ ഒരുത്തൻ ജയിച്ചതാ. ആരാണെന്നൊക്കെ എനിക്കറിയാം. അതാണല്ലോ ഡോക്ടറും പോലീസും തമ്മിലുള്ള വ്യത്യാസം. ഒരു രോഗിക്ക് ഒരു ഡോക്ടറോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാം. എന്നാലൊരു പോലീസ് ഉദ്യോഗസ്ഥന് അങ്ങനെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റില്ലല്ലോ. അടി കൊടുക്കുന്ന കൈക്ക് അടി കിട്ടിയപ്പോഴാണ് അടിയുടെ ചൂട് മനസ്സിലായത്. ഈ സ്ഥലത്തെ കുറിച്ചും ഇവിടുത്തെ ആളുകളെ കുറിച്ചും ഇൻസ്പെക്ടർക്ക് അറിയാമല്ലോ. അതുകൊള്ളാം. പോലീസ് ഇൻസ്പെക്ടർക്ക് രാത്രി ഇറങ്ങി നടക്കാൻ പറ്റില്ല എന്ന് വന്നാൽ പിന്നെ നാട്ടുകാരുടെ സ്ഥിതി എന്തായിരിക്കും? അർദ്ധരാത്രിയിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ പുറത്തിറങ്ങി നടക്കരുതെന്ന് പറയാൻ നാട്ടിൽ അച്ഛനും അമ്മയും ഭാര്യ ഒന്നുമില്ലേ? അച്ഛനില്ല, അമ്മയുണ്ട്. പിന്നൊടുവിൽ പറഞ്ഞ പാർട്ടിയുടെ കാര്യം. ഐ ആം എ ക്രോണിക് ബാച്ചലർ, തികച്ചും അവിവാഹിത. ഓ, ഐ ആം സോറി, ഞാൻ വിചാരിച്ചു കല്യാണം കഴിച്ച് ഒന്ന് രണ്ട് കുട്ടികളൊക്കെ ഉണ്ടാവുമെന്ന്. അല്ല, എന്നെ കണ്ടാൽ അങ്ങനെ തോന്നുകയും ചെയ്യും. ഏയ്, അതല്ല. ഒരു വിവാഹം കഴിക്കണമെന്നുണ്ട്. ഡോക്ടർ പറഞ്ഞ പോലെ അർദ്ധരാത്രിയിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സ്നേഹത്തോടെ ശാസിക്കാനൊരു പെൺകുട്ടിയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും മാറി മാറി ജോലി നോക്കിയിട്ടും അവിടെ നിന്ന് മനസ്സിനണങ്ങിയ ഒരു പെൺകുട്ടിയെ കണ്ടുകിട്ടിയില്ല. ആ ജോലി ഞാൻ ഡോക്ടറെ ഏൽപ്പിക്കട്ടെ. ഡോക്ടറാകുമ്പോൾ കൂടെ പഠിച്ച ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ.
എന്തൊക്കെയാ ഡിമാൻഡ്? കുറഞ്ഞത് 3-4 ലക്ഷം രൂപ സ്ഥിരം, അതിനടുത്ത സ്വർണം, പിന്നെ ഒരു 10,000 തേങ്ങ കിട്ടുന്ന ഒരു പുരയിടം, ഒരു എയർ കണ്ടീഷൻ മാരുതി കാർ, ഇതൊന്നും എനിക്ക് വേണ്ട. 4 പേര് കണ്ടാൽ കുറ്റം പറയും. ദാറ്റ്സ് മൈ ഉള്ളി ഡിമാൻഡ്. എക്സ്ക്യൂസ് മീ, യു? ഉത്തരം ഡോക്ടറുടെ ചിരിയിലുണ്ട്. തികച്ചും അവിവാഹിത അല്ലേ? കൈയുടെ ഒരു എക്സ്റേ എടുത്തു നോക്കാം. ശരി, വേറെന്തെങ്കിലും മുറിവുകളുണ്ടോ? ഡോക്ടർ, എനിക്ക് ഇവിടെ കമ്പൗണ്ടർമാരും ഇല്ലേ? എന്തിനാ? അല്ല, എന്റെ ഈ കമ്പൗണ്ടർമാരും ഇല്ലേ? നിങ്ങൾ ഇപ്പോൾ പറഞ്ഞത് രോഗി ഡോക്ടറോട് ഒന്നും ഒളിക്കാൻ പാടില്ലെന്നാണ്, പറഞ്ഞോളൂ. അല്ല, അത് എങ്ങനെ? അത് ഡോക്ടറേ,